എന്താ വേഷപ്പണൂല്ലേ കഴിക്കണ്ടേ ഇതെന്താ രണ്ട് മാത്രം ഒന്ന് പട്ടിക്ക അയ്യേ അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലു മതി എനിക്ക് എനിക്ക് ചേട്ടൻ കല്യാണം കഴിച്ചാണോ എന്തിനാ അല്ല എനിക്ക് ചില ആലോചനകളൊക്കെ വരുന്നുണ്ട് എവിടെ വീട് കുറച്ച് തെക്ക തെക്കെന്ന് പറഞ്ഞാ വടക്കിന്റെ ഓപ്പോസിറ്റ് അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു വലിയ ദേഷ്യക്കാരനാണല്ലേ സന്തോഷമായി നീ ഹാപ്പി ആണല്ലോ എനിക്ക് അത് മതി പഞ്ചാര അടിച്ചോ പഞ്ചാര അടിച്ചോ ആ പിന്നെ ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം ആക്രമണം കാണിക്കരുത് ആഹാരം കാണുമ്പോൾ എനിക്ക് ആക്രമണമാണല്ലോടാ അത്തെണ്ടി പതുക്കെ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്നെ അടുക്കള വശത്തിരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ തെറ്റായി പോയി ആ അതൊക്കെ പോട്ടെ ഇവിടുത്തെ ഉണക്കമാന്തൽ പോലെ ഇരിക്കുന്ന വേലക്കാരി ഉണ്ടല്ലോ അവളുടെ ഒരു ഒടുക്കത്തെ നോട്ടവും ഒരു മുടിഞ്ഞ പ്രേമവും ഞാൻ ആരാണെന്ന് അവളുടെ വിചാരം നീ എന്നൊന്നും ഇണ്ടാതിരിക്കണേ നിനക്ക് ഹിന്ദി അറിയോ ഇഷ്ക് ഹുവ എന്ന് പറഞ്ഞാൽ എന്താ തേങ്ങാ കൊലാന്ന് നീ ചൂടാവാതെ എടാ അവൾ ഏതാണ്ടൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു കാലിലൊരു തോണ്ടും ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെ എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പിടികിട്ടി അവൾക്ക് എന്നോട് പെരുത്ത് ഇഷ്ടമാണ് അങ്ങനെ മാട്ടുപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു വളർന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തിയുറങ്ങാൻ പോകുന്നു അവന്റെ രുചിപ്പ് കണ്ടില്ലേ നീ ഇതുവരെ പെയ്യില്ലേ ചട്ടി നോക്കി കണ്ടില്ല ജോലിക്കാരി കടക്കണ്ട് നോക്കി അവിടെയും കണ്ടില്ല അപ്പൊ ഞാൻ നിരൂപിച്ച് നീ ഇവിടെ തന്നെ കാണുമെന്ന് അല്ല ഞങ്ങളിങ്ങനെ ഓരോ വീട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു നീ കൂടുതൽ പോനായിരിക്കണ്ട ബിസിനസിന്റെ തലവേദനക്കിടയ്ക്ക് നിന്റെ വർത്താന ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും വേണമെങ്കിൽ ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ പാവല്ലേ അയ്യോ വേണ്ട പിന്നെ അതൊരു ശീലമായി പോവും കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പെടുക്കും മണ്ണുണ്ണി തന്നെ ചിരിക്കണ്ട ദൈവം ഒരാള് മുകളിലുണ്ട് ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ എന്തിനാണ് എന്നെ കണ്ട് ഓടിയത് താനെന്തിനാ ഓടിയത് നീ ഓടുന്നുണ്ടല്ല ഞാൻ ഓടിയത് അത് കൊള്ളാം എന്നിട്ട് ഓടിപ്പിച്ചിട്ട് എന്തിനാ ഓടിയെന്ന് എന്റെ പൊന്ന് ചേട്ടാ രണ്ടു പ്രാവശ്യം അറ്റാക്ക് വന്നൊരു മനുഷ്യനാണ് ഞാൻ മൂന്നാമതൊരു അറ്റാക്ക് വരികയാണെങ്കിൽ നാലാമതൊരു അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് വയ്യാ വയ്യാ വയ്യാന്നു പറഞ്ഞത് നീ എന്നെ കൈ ഒഴിഞ്ഞെങ്കിലും എനിക്കൊരാളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നീ പറഞ്ഞ മാട്ടുപ്പെട്ടി മച്ചാൻ അന്വേഷിച്ച് ഞാൻ പോയിരുന്നു പക്ഷെ കിട്ടിയത് അതിനേക്കാൾ തറപ്പാത്തിയെ ചെറ്റകളിൽ പരമചെറ്റ തെണ്ടികൾ നിന്നേക്കാൾ വലിയ തെണ്ടി ദരിദ്രവാസികൾ നിന്റെ അച്ഛനേക്കാൾ വലിയ ദരിദ്രവാസി പാന്റും കോട്ടും ഇടിച്ച് കൊണ്ടുവന്നൊരു ചെറ്റെന്നോ ആണോ തെണ്ടി ആണോ ദരിദ്രവാസി കണ്ടപ്പനെ തറയൊക്കെ വെറും തറയാ പക്ഷെ തറവാടിയൊക്കെ തറവാടിയാരിച്ചില്ല ഞാൻ നിന്നെ പറഞ്ഞല്ല നിനക്ക് വേണ്ടി അപ്പോ ഡ്രൈവർ കുസലാത്തിയ പറഞ്ഞല്ലേ എന്നെയോ എന്താ നിനക്ക് എന്നെ തല്ലണോ ചോറ് എന്നെ കഴിക്കാൻ കടിക്കില്ല ഇത് താമസിക്കണ്ട നിങ്ങൾ ചെല്ലേ പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ആരംഭിക്കും ഡ്രൈവർ വണ്ടി എടുക്കും എന്താ ഒന്ന് എതടേ ചെല്ലെ നല്ല സെലക്ഷൻ ഇവരാ കടമ്പം കുടുംബം കംപ്ലീറ്റും കുളം തോണ്ടും എന്തു പറ്റിയടേ ആക്സൽ ഒടിഞ്ഞു എപ്പോ എടാ മണ്ട ഇതാണ് അച്യുതം പറഞ്ഞ വീട് ഇവിടെ കയറി പറ്റാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച സൂത്രാണ് ഇത് ആ വണ്ടി എടുത്ത് മാറ്റ പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട് വണ്ടിയുടെ ആക്സൽ ഒടിഞ്ഞു എങ്ങനെ കറക്റ്റ് ആയിട്ട് എന്റെ വീടിന്റെ മുന്നിലെത്തിയപ്പോ തന്റെ ആക്സൽ ഒടിഞ്ഞത് അതിന് ആക്സിലിന് അറിയില്ലല്ലോ ഇത് കൊച്ചമ്മയുടെ വീടാണെന്ന് ഓഹോ ഇതിലും നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ആണല്ലേ അപ്പൊ നീ പുതിയ പൂവാലന്മാരെ തപ്പി ഇറങ്ങിയതാ വണ്ടി എടുത്ത് മാറ്റടോ എടുത്തു മാറ്റാനും നോക്കില്ല വേണേ തള്ളി നോക്കാം വരൂ സഹായത്തിന് മര്യാദക്ക് സംസാരിക്കണം എടാ വസലാപ്പി പെണ്ണിന്റെ ചൊടിപ്പണ്ടില്ലേ ചരക്ക് കൊള്ളാലോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആവശ്യ സാധനത്തിന് പറയുന്ന പേരാണ് ചരക്ക് ചരക്കില്ലാതെ ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റോടാ ചരക്ക് കയറ്റിയിറങ്ങി തൊഴിൽ ഏർപ്പെട്ട എത്ര ആൾക്കാർ ഈ നാട്ടിൽ കഴിയുന്നുണ്ടെന്ന് അറിയാമോ പിന്നെ ഈ ചരക്ക് തന്നെ പലതരമുണ്ട് ചെറിയ ചരക്ക് മീഡിയം ചരക്ക് വലിയ ചരക്ക് പിന്നെ മലം ചരക്ക് നാടൻ ചരക്ക് ഫോറൻ ചരക്ക് ഒരു മീഡിയം ചരക്ക് വരെ പൊക്കാൻ എന്നെ പോലെ ഒരുത്ത മതി പക്ഷെ ഇതുപോലത്തെ മുടുത്താൻ ചരക്കളെ പൊക്കാൻ ക്രെയിൻ തന്നെ വേണം കൺട്രോൾ
അതൊക്കെ കാണിക്കേണ്ടവരെ കാണിക്കാറാവുമ്പോ കാണിച്ചാ പോരെ, എന്നെ എന്തിനാ കാണിക്കുന്നത്? നശിപ്പിച്ചില്ലേ? ഓ പോത്തോ, ഈ സംസാരിച്ച ഉടൻ നശിച്ചു. അതല്ല, ആ പെണ്ണിനെ കെട്ടാനാ നമ്മൾ ഇവിടെ വന്നത്. ഇതിന് ആ അവന്റെ ഒരു അഹങ്കാരം, ഏതോ ഒരു വാളം കൂടെ നടന്നു വരുന്നുണ്ട്. അവളുടെ തന്തയാണോ എന്ന് സംശയമുണ്ട്. മുതലാളി, മുതലാളി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വണ്ടി ആകുമ്പോ തട്ടിയെന്നൊരു മുട്ടിയെന്നൊരു ആക്സിലോടെയും ഗിയർ പഞ്ചറാവും ടയർ സ്ലിപ്പാവും. എന്തിന് അടിച്ചിരിക്കും, പെട്രോൾ വരെ തീർന്നു പോകും. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ലോങ് ട്രിപ്പിന് സീലോ കാർ എടുത്താ മതിയെന്ന്? അല്ലേ തന്നെ എന്തിനാ ടാറ്റാ സുമോ, എസ്റ്റേറ്റ്, സിയാറ, ബെൻസ്, കോണ്ടസ, മഹീന്ദ്ര, ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിരുന്ന ഈ കുഴപ്പം വരുന്നു. സാറെ തന്നെ കേൾക്കണം, ഞാനും മുതലാളും കൂടി രാവിലെ ഒരു പെണ്ണ് കാണാൻ പോയതാ. പെണ്ണ് കണ്ടിട്ട് പെണ്ണിനെ പിടിക്കാതെ ഇവിടെ എത്തിയ മുതലാളി ഈ വീട്ടിലെ പെണ്ണിനെ ഒരു ചീത്തം കേട്ടു. അതിന് എന്റെ മേത്ത് കുതിരയിട്ട് എന്ത് കാര്യം? നിങ്ങൾ കൂടി എങ്ങാട്ട് പോണത്? ഹൈവേയിലോട്ട്. ഇതിലെ പോയാൽ 5 കിലോമീറ്റർ കുറവുണ്ടെന്ന് പറഞ്ഞ ഈ തെണ്ടി വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നു. പേര്? എസ്റ്റീം. എസ്റ്റീം? എസ്റ്റീമിന്റെ അച്ഛൻ? എന്റെ പേരല്ല എസ്റ്റീം, എന്റെ പേര് കണ്ണൻ. കണ്ണ? കണ്ണ എവിടുന്ന് വരുന്നത്? മാട്ടുപെട്ടി. കണ്ണന്റെ അച്ഛൻ? മാട്ടുപെട്ടി. മാട്ടുപെട്ടി മഹാദേവൻ. മാട്ടുപെട്ടി മഹാദേവൻ? അതെ. സാർ അറിയോ അദ്ദേഹത്തെ? നേരിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടാ. ആശ്വാസമായി. നീ എന്തിട്ട് നോക്കി നിൽക്കണത്? ഉടനെ പോയി വണ്ടി ശരിയാക്കണേ. മോനെ കണ്ട, മോൻ വീട്ടിലോട്ട് വരും. വണ്ടി ശരിയാവണത് വരെ നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാം. കുസലാപ്പി, നീ എന്നെ രക്ഷിച്ചു. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. മനസ്സിലായല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ വണ്ടി എന്നാ കേട്ടോ, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനേറ്റു. ഓക്കെ. നീ ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കാതെ പാട്ടൊക്കെ പിന്നെയും പാടാവില്ലേ? എന്നെ ഇൻസൾട്ട് ചെയ്തതിന് എന്തിനാ വീട്ടിൽ കയറ്റിയിരുത്തിരിക്കുന്നേ? നീ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു ഉള്ളം കയ്യിലോട്ട് വന്ന മഹാലക്ഷ്മി തട്ടിക്കളയല്. ഇടിയവ ആരാന്നറിയാവോ? മാട്ടുപെട്ടി മഹാദേവന്റെ മോൻ കണ്ണേ. നിന്നെ ലവന് ഇഷ്ടപ്പെട്ടാ നിന്റെ ചുക്രം തെളിഞ്ഞു. ആ ഇവക്ക് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? എടി ചാന്ത, ഒന്ന് പറഞ്ഞു കൊടടി. ഞാൻ വിളിക്കുമ്പോ നീ ഒന്ന് അണിഞ്ഞു വരണം കേട്ടാ. വരണം മോളെ. അച്ഛൻ പോട്ട. രണ്ടു ദിവസോ? പറ്റില്ല പറ്റില്ല, കാറ് നന്നായി കിട്ടാൻ താമസിക്കുമെങ്കിൽ പുതിയ ഒന്ന് വാങ്ങിച്ചോണ്ടോ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചോണ്ടാ മതി. എന്തിനാണ് ഇപ്പൊ പുതിയ കാറ്? കാറ് നന്നായി കിട്ടാൻ താമസിക്കുന്നു, പാച്ച് കിട്ടാലേ. അപ്പോഴത് കിട്ടിയതിന് ശേഷം പോകും. അതുപോലെ ഞാൻ എവിടെ താമസിക്കും? ഇവിടെ വലിയ ഹോട്ടലൊന്നും ഇല്ലല്ലോ അപ്പി, രണ്ടു ദിവസത്തേക്ക് തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. പാർവതി മോളെ, ആ കുട്ടിയോട് ചോദിക്കണം. അവിടെ കോളേജിൽ എന്തോ പരിപാടിക്ക് പാടാൻ പോയതാണ്, അത് മുടങ്ങിയതിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം. പാർവതി മോളെ കലാകാരിയാണല്ലേ. വാ. എന്നാൽ ആ കുട്ടിയോട് എനിക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഈ കലാകാരന്മാരെയും കലാകാരികളെയും എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്? ഞാൻ കാരണം പാടാൻ കഴിയാത്തതിൽ കുട്ടിക്ക് എന്നോട് വെറുപ്പുണ്ടോ? വെറുക്കണം, വെറുത്തില്ലെങ്കിൽ അതിശയുള്ളൂ. പെണ്ണുങ്ങളോട് അധികം ഇടപെടി ശീലമില്ലാത്തോണ്ടായിരിക്കാം എനിക്ക് കുട്ടിയോട് അങ്ങനെ പെരുമാറേണ്ടി വന്നത്. എന്റെ 16-ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ഭാരം? അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക്, മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്ചു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്രയെത്ര രാജ്യങ്ങൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ, ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാൻ? അയ്യോ പാവം. അച്ഛാ, അമ്മേ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹമുള്ള സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി രൂപയുടെ സ്വത്തുള്ള പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുക. എനിക്കെന്തിനാ കോടികൾ? പറയൂ, ഈ സ്നേഹത്തിന്റെ മുന്നിൽ കോടികൾക്ക് എന്താണ് വില? ദാറ്റ് ഈസ് നത്തിങ് ഓഫ് ദി. കുട്ടി, വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ, വിഷമിക്കരുത്. ഒരു പെണ്ണിന്റെയും വിഷമം കാണുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് കുട്ടിയുടെ. ലവം വീഴുന്നെന്ന് തോന്നുന്നു. ഞാനൊരു കലാകാരനാണ് കേട്ടോ. കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പ്രച്ഛന്ന വേഷ മത്സരത്തിന് എനിക്ക് 3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തരായിരുന്നു വേഷം? ചുമട്ടുകാരൻ. ആ വേഷത്തിൽ തന്നെ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണണം, ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ കാണിച്ചുതരാം. എന്നോടുള്ള വെറുപ്പ് അല്പമെങ്കിലും കുറഞ്ഞോ? നമുക്ക് പാടാനുള്ള അവസരം ഇനിയും ഉണ്ടാവും. അവർ എന്തൊരു വേണോ പറയട്ടെ, നമുക്ക് അകത്തോട്ട് പോവാം. വാ. ഇതുവരെയുള്ള സംഭവങ്ങൾ ആര് കണ്ടാലും കുറ്റം പറയില്ലല്ലോ, നീ എന്ത് പറയുന്നു? 100-ൽ 100 മാർക്ക് തരാനുള്ള വകുപ്പൊന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാല നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ജാത്യാലുള്ള തൂത്താ പോവില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? പെണ്ണ് വീണിട്ടുണ്ട്, അത് നിന്റെ കഴിവുകൊണ്ടൊന്നല്ല, അവളുടെ കഴിവുകേട് കൊണ്ട്. എന്നാലും പ്രേമത്തിനൊരു പിരിമുറുക്കം വരുന്നില്ല, എന്താ ചെയ്യുക? അതൊരു പാട്ടിലൂടെ വർക്കൗട്ട് ചെയ്താലോ? നിനക്ക് പാടാറിയോ? പാടാൻ അറിയാവുന്നോ?
ചേരി ചെന്ന് ചോദിച്ചു നോക്കണം. ഇവക പാണ്ടിപ്പാട്ടൊന്നും പറ്റില്ല, ഇതൊന്നും ഇവിടെ ശരിയാവില്ല. തനി മലയാളം എന്നാൽ പാടി ബോറടിപ്പിക്കാനും പാടില്ല. നമുക്ക് പഴമയിൽ തുടങ്ങി പുതുമയിൽ തീർക്കാം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതായത് പ്രേം നസീറും ജയഭാട്ടിയും പോലെ, മമ്മൂട്ടിയും സുഹാസിനിയും പോലെ, മോഹൻലാലും ശോഭനയും പോലെ, അയ്യോ എന്തിനെ, കുഞ്ചാക്കോ ബോബനും ശാലിനിയും പോലെ.